രാജകുമാരി ദേവമാതാ പള്ളിയിൽ എത്തുന്നവർക്ക് ഇനി മനം നിറയെ ഫിലിപ്പിയൻ ജെയ്ഡ് വൈൻ ആസ്വദിക്കാം. വൈൻ എന്ന് കേൾക്കുമ്പോഴേ ചാടി പുറപ്പെടാൻ വരട്ടെ. ജെയ്ഡ് വൈൻ എന്നത് ചുമപ്പ് വസന്തം തീർത്തിരിക്കുന്ന ചെടിയാണ്. കരിപ്പച്ച ഇലകൾക്കിടയിൽ കടും ചുവപ്പ് നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങൾ വിസ്മയ കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. മനം കവരുന്ന കാഴ്ചയ്ക്ക് ചുവപ്പ് വസന്തമൊരുക്കുകയാണ് രാജകുമാരി ദേവമാതാ പള്ളിയുടെ മുറ്റത്തൊരുക്കിയിരിക്കുന്ന പന്തലിൽ നിറഞ്ഞു നിൽക്കുന്ന ജെയ്ഡ് വൈൻ ചെടികൾ. കരിപ്പച്ച ഇലകൾക്കിടയിൽ കടും ചുവപ്പ് നിറത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പങ്ങൾ വിസ്മയമാണ് ഒരുക്കുന്നത്. ഫിലിപ്പീൻസിൽ കണ്ടുവന്നിരുന്ന ചെടികൾ ഇപ്പോൾ ഹൈറേഞ്ച് മേഖലയിൽ പൂക്കാലമൊരുക്കിയിരിക്കുകയാണ്. 2 വർഷത്തെ പരിപാലനത്തിന് ശേഷമാണ് ഇവയുടെ പൂക്കാലം. ഫ്രാൻസിസ് ഇടവക്കണ്ണ വെച്ചിന്റെ കാലത്താണ് ഇവിടെ ഈ ചെടി കൊണ്ടുവയ്ക്കുക. വളരെ മനോഹരമായി തീമഞ്ഞ കളറുകളിൽ കൂടുതലായിട്ട് ചുമന്ന ഈ ചെടിയിലെ കാണുമ്പോൾ വളരെയേറെ ആളുകൾ ഇവിടെ കാണാനെത്താറുണ്ട്. സന്ദർശകർക്ക് ഒത്തിരിയേറെ കൗതുകം പകരുന്ന ഒരു ചെടിയാണിത്. ഈ ഏകദേശം വർഷത്തിൽ 2 തവണയോളമാണ് ഇവിടെ ഈ ചെടി പൂത്ത് നിൽക്കുക. ഇനി ഇപ്പോൾ ആദ്യത്തെ കഴിഞ്ഞു. ഇനി സെപ്റ്റംബർ മാസത്തിൽ ഇവിടുത്തെ മനോഹരമായ തിരുനാളിനോടനുബന്ധിച്ചാണ് ഇനി അടുത്തതായിട്ട് ഈ ചെടി പൂക്കുക. പർപ്പിൾ, ബ്ലാക്ക്, യെല്ലോ, റയർ എന്നിങ്ങനെ വിവിധ നിറത്തിലുള്ള ജെയ്ഡ് വൈൻ പൂവുകൾ ഉണ്ടെങ്കിലും ഏറ്റവും ആകർഷകം ആയിട്ടുള്ളത് ആ ചുവപ്പ് പുഷ്പങ്ങൾ കാണാം. ഒരു കുലയിൽ 100 കണക്കിന് പുഷ്പങ്ങളാണ് സാധാരണയായി വിരിയുന്നത്. പൂക്കൾ കാണുന്നതിനും ചിത്രം പകർത്തുന്നതിനും നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ രാജകുമാരി ദേവമാതാ പള്ളിയില് ജെയ്ഡ് വൈൻ എന്ന് പറഞ്ഞ ഒരു ചെടി പൂത്തു നിൽക്കുന്നുണ്ട്. വളരെ മനോഹരമാണ്, കൗതുകരമായ ഒരു കാഴ്ച എന്ന് സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ് കേട്ടാണ് വന്നത്. ഇത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്, വളരെ മനോഹരമായിട്ടുള്ള ഇതാണ്. ഒരു പന്തല് പോലെ ഇത് പൂത്ത് നിറഞ്ഞു നിൽക്കുന്നു. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട്. കാണാൻ വളരെ മനോഹരമാണ്. ഒരു പ്രദേശം മൊത്തം പൂത്ത് നിൽക്കുന്നത് വർഷത്തിൽ 2 പ്രാവശ്യത്തോളം പൂത്തും ഇത് പൂക്കുമെന്നാണ് പറഞ്ഞത്. നിറഞ്ഞു നിൽക്കുന്ന ഈ പുഷ്പങ്ങൾ ഏതൊരാളെയും ആകർഷിക്കുന്ന വിധമാണ്. ചില കിളികളുടെ ചുണ്ടിന്റെ ആകൃതിയിലാണ് ഈ പൂവിന്റെ രൂപമെന്നത് ഏറെ പ്രത്യേകതയുണ്ടാകും.